അച്ഛമ്മ ഇരിക്കി ശാരദേ എന്താ അച്ഛമ്മ എന്റെ മോനെ മോക്കം പറ്റിയത് ഒന്നുമില്ല മക്കളെ ഇരിക്ക് ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം ജ്യോതി ഇവിടെ നിനക്കറിയോ ശ്രീകുട്ടി അത് എവിടെയോ കണ്ട് നല്ല പരിചയം ശിവയുടെ രണ്ടാം ഭാര്യയെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് ഇവിടെ ജ്യോതി ഓഹോ അപ്പൊ കല്യാണം കഴിഞ്ഞു അല്ലേ ഈശ്വര മഠം രണ്ട് കൈ നീട്ടി ഇവളെ സ്വീകരിക്കുകയും ചെയ്തു നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശിവയെ ജ്യോതിക്ക് വിട്ടുകൊടുക്കുകയാണെന്നല്ലേ മുമ്പ് നീ ഫോണിലൂടെ ഇവളോട് പറഞ്ഞത് എന്റെ ശിവേട്ടനെ എനിക്ക് വിട്ടുതാ പ്ലീസ് എനിക്ക് വിട്ടുതാ മറ്റൊരുവളുടെ ഭർത്താവായി ഒരുത്തിനെ തട്ടിയെടുത്തിട്ട് എന്നോട് തന്നെ കെഞ്ചുന്നോ എനിക്കിനി അയാളെ വേണ്ട നീ തന്നെ എടുത്തോ ശ്രീകുട്ടി അങ്ങനൊന്നും പറയല ശ്രീകുട്ടി എന്താ നീ ഒന്നും മിണ്ടാത്തത് നിങ്ങളോടൊന്നും എനിക്കിനി ഒന്നും പറയാനില്ല ഓർത്തോ നിരവയറുമായി നിൽക്കുന്ന എന്നെ വഞ്ചിച്ചവനാ ആ മനുഷ്യൻ നാളെ നിന്നെയും ചതിക്കും ശിവസാർ ആരെയും ചതിച്ചിട്ടില്ല മാഡം ചതിക്കപ്പെട്ടത് ശിവസാറും മാഡവുമാ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകമായിരുന്നു അന്ന് നടന്നത് അതെ ആ നാടകം ഒരുക്കിയത് അമ്മ എന്ന് നീ നെഞ്ചിൽ തൊട്ട് വിളിച്ച ഇന്ദിരാഭായി ആയിരുന്നു നിന്നെയും ശിവയും തമ്മിൽ അകറ്റാൻ ശിവയുടെ ഉള്ളിൽ ഈശ്വര മഠത്തോടുള്ള വെറുപ്പും പകയും നിറച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ അതിനുവേണ്ടി ആ സ്ത്രീ ഒരുക്കിയ പത്മവ്യൂഹത്തിൽ നമ്മളെല്ലാം പെട്ടുപോയി നീ പൊയ്ക്കോ ജ്യോതി ഇനി ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശരി പലപ്പോഴും നിന്നോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ ശിവ ട്രാപ്പിലായ രാത്രി ശിവ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ എന്നെ വിളിച്ചു പക്ഷേ പിറ്റേന്ന് നീ ശിവയെ വീഡിയോ കോൾ ചെയ്ത് എല്ലാം അറിഞ്ഞു അങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ എന്തായിരുന്നു കാരണം ശിവാനി എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നു എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത സത്യം അറിയാമെന്നും പറഞ്ഞു ഗൂഢാലോചനയുടെ അടുത്ത കണ്ണി ഈ നാടകത്തിൽ ചേർന്നു ഇന്ദിരാഭായി തന്നെയാവും ശിവാനിയെ കൊണ്ട് നിന്നെ വിളിപ്പിച്ചത് മകനെ ചീത്തയാക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു അമ്മ അതിന് കൂട്ടൊരു മകളും നമുക്കൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ഇന്ദിരയും ശിവാനിയും ചേർന്ന് നടത്തിയെടുത്തത് ഇതൊക്കെ സത്യമാണോ എന്റെ ശിവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ഇല്ല ശ്രീകുട്ടി എല്ലാം എല്ലാം വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു ശിവേട്ടനെ കാണണം ഇപ്പൊ തന്നെ കാണണം നിന്റെ ശിവ ഇവിടെ തന്നെ ഉണ്ട് ശിവ നീ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലട മാപ്പൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല
ജന്മദോഷ. ഇങ്ങനൊരമ്മയുണ്ടായാൽ ഏത് മകനും തെറ്റിദ്ധരിക്കപ്പെട്ടു. മതി മതി, രണ്ടാളും വന്നേ, അച്ഛമ്മ കാണണ്ടേ? എന്നോട് പൊറുക്കണം. എന്താ മോളെ ഇതൊക്കെ? നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. നിന്നെ ഇത്രയും സങ്കടപ്പെടുത്തിയതിന് പോട്ടെ, സാരമില്ല. ചിലതെല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണമെന്നുള്ളത് വിധിയ. വിധിയെ തടയാൻ സാക്ഷാൽ മഹേശ്വരന് പോലും കഴിഞ്ഞില്ലല്ലോ. ഈ പ്രശ്നം കാവ്യം ജീവിയും കൂടെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ശിവയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന തെറ്റിദ്ധാരണ എനിക്കും വരേണ്ടതായിരുന്നു. അതുണ്ടാവാതെ കാത്തതിന് നന്ദി. ഇതൊക്കെ ചെയ്താൽ ഇന്നരെ വെറുതെ വിടരുത്. ചോദിക്കും ഞാൻ അവരോട്. അമ്മയായി പോയില്ലേ, ആ ഓർമ്മ അവർക്കില്ലെങ്കിലും എനിക്കത് മറക്കാൻ പറ്റും. ശ്രീയേട്ടനും അമ്മയൊക്കെ ദൂരയാത്ര കഴിഞ്ഞ് വന്നല്ലേ, എന്തെങ്കിലും കഴിക്കും. എനിക്ക് ഏട്ടനോടും ഏട്ടത്തിയോടും ഇത്തിരി കാര്യം കൂടി സംസാരിക്കാനുണ്ട്. എന്താ ശിവ? രണ്ടാളും വന്നേ. എന്തായാലും ഇപ്പൊ വേണ്ടായിരുന്നു. തെറ്റിദ്ധാരണയൊക്കെ നീങ്ങി ശ്രീകുട്ടി വീണ്ടും ശിവയോട് അടുത്തതല്ലേ. ഈ നിമിഷങ്ങളിൽ അവള് മാത്രമല്ല, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുപോലും ആഗ്രഹിക്കുന്നുണ്ടാവും ശിവയുടെ സാന്നിധ്യം. എനിക്കറിയാം ഏട്ടത്തി, എന്നാലും കുറെ നാളുകളായി ഞാൻ എന്റെ മനസ്സിൽ ചുമക്കുന്ന കുറച്ച് ഭാരങ്ങളുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വെക്കാതെ എനിക്കൊരിക്കലും ശ്രീകുട്ടിയോടും എന്റെ കുഞ്ഞിനോടും സത്യസന്ധത പുലർത്താനാവില്ല. അതെ, ഈശ്വരമഠത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഏട്ടനും ഏട്ടത്തിനു മുമ്പിൽ ഈ കുംഭസാരം നടത്താതെ എനിക്കെൻ്റെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാവില്ല. നീ എന്താ പറഞ്ഞേ? കുംഭസാരം? അതിനും മാത്രം എന്ത് തെറ്റാ നീ ചെയ്തത്? അമ്മ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഇത്തിരി കാലം ഞാൻ വഴിവിട്ട് സഞ്ചരിച്ചേട്ടാ. ഈശ്വരമഠത്തിലെ ഓരോ ചലനങ്ങൾക്കും കാതോർക്കണം. യഥാസമയം അത് എന്നെ ധരിപ്പിക്കണം. അമ്മ പറഞ്ഞതനുസരിച്ച് സിദ്ധു അമ്മയ്ക്കെതിരെ കണ്ടെത്തിയ തെളിവുകള് ഓഫീസിൽ നിന്ന് മാറ്റിയത് ഞാന്. നിങ്ങൾ വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ഏട്ടത്തി കേസ് ജയിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം അതിനു മുമ്പേ എൻ്റെ അമ്മയുടെ തനിനിറ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഏട്ടത്തി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആ കുരുന്നിനെ ഇല്ലാതാക്കണമെന്ന് അമ്മേനോട് പറഞ്ഞു. വാഴയിലയിൽ പൊതിഞ്ഞൊരു മസാലദോശയുടെ മണം പോലും ഒരു ഗർഭിണിയെ കൊതിപ്പിക്കുമെന്ന് അമ്മേനോട് പറഞ്ഞു. മസാലദോശയിൽ ഏട്ടൻ്റെ കുഞ്ഞിനുള്ള വിഷം കലർത്താൻ അമ്മേനോട് പറഞ്ഞു. ആ വിഷം അമ്മേനെ ഏൽപ്പിക്കുകയും ചെയ്തു കേട്ടാ.
എന്തിട്ട് വെള്ളം വേണം. ഞാനത് ചെയ്തില്ല. എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റും? എന്റെ സ്വന്തം ചോരയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ കാത്തിരിക്കുന്നവരല്ല ഞാൻ. പക്ഷേ കലാശത്തിൽ നിന്ന് മുത്തശ്ശനും സേതു ആൻ്റിയൊക്കെ ഒത്തുകൂടി, ഇവിടെ എല്ലാവരും സന്തോഷത്തിൽ ഒത്തുകൂടി ആ ദിവസം അമ്മ എന്തോ കുതന്ത്രം നടപ്പാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള കുതന്ത്രം. അതെന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. എന്നാലും സിദ്ധുവിനെയും കീർത്തിയും അതിൽ കൊടുക്കാനാണ് പ്ലാൻ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. ആ സാഹചര്യം എങ്ങനെ ഒഴിവാക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷെ എങ്ങനെ? അതിനുവേണ്ടി ഞാൻ സിദ്ധുവിൻ്റെ അടുത്ത് നിന്ന് സിദ്ധുവിനെ പ്രകോപിപ്പിച്ച് തല്ലുണ്ടാക്കി. അവൻ ദേഷ്യം തീരും വരെ എന്നെ തല്ലി. അത്രമാത്രം ഞാൻ അവൻ ഇൻസൾട്ട് ചെയ്തു. ആവശ്യം കഴിഞ്ഞ് വല്ല ചിൽഡ്രയും കൊടുത്ത് ഒഴിവാക്കുന്നതിന് പകരം നീ എന്തിനാടാ അവളെ കെട്ടാൻ പോയത്? ഞാൻ പറഞ്ഞ സത്യമാണ്. എല്ലാവരും ഓടിയെത്തി പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ ഞാൻ ആശ്വസിച്ചു. ഒരു നല്ല കാര്യത്തിനായി ഞാൻ ചെയ്ത തെറ്റ് തെറ്റല്ലെന്ന് എനിക്ക് തോന്നി. അതോടെ ഏട്ടത്തിരെ വയറ്റിൽ കിടന്ന നമ്മുടെ കുഞ്ഞ് ഈശ്വരമഠത്തിൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് ഞാൻ കരുതി. പക്ഷേ എങ്ങനെയോ അമ്മ അന്ന് കലക്കിയ വശം ഏട്ടത്തിരെ വയറ്റിലെത്തിച്ചേർന്നു. ഞാൻ തോറ്റുപോയി. എങ്ങനെ? ആരെ കൊണ്ടാ ആ വൃത്തികെട്ട സ്ത്രീ കീർത്തി കൊണ്ടുവന്ന മധുരത്തിൽ വിഷം ചേർത്തത്? അതെനിക്കറിയില്ല കേട്ടോ. ഞാനൊരു വലിയ തെറ്റെയ്ത് സിദ്ധുവിനോടാ. ദൈവത്തിന് നിനക്കത് പലതും ഞാൻ പറഞ്ഞു. അതിന് സിദ്ധുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം എൻ്റെ മനസ്സിന് എന്ത് ആശ്വാസമുണ്ടെന്ന് അറിയോ? ചെയ്ത തെറ്റുകളുടെ പേരിൽ ഏറ്റവും ഏറ്റവും വിധിക്കുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ശിവ. നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലേ ഉള്ളൂ. അതെ, കണ്ണേട്ടം പറഞ്ഞത് നേര്. ഏതായാലും ശിവ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ല്. ഇന്ദിരാഭായിയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാനും കണ്ണേട്ടനും ഒന്ന് ആലോചിക്കട്ടെ. ശരി എടുത്തി. നീ ഊഹിച്ചതിലും അപ്പുറമായിരുന്നു ആ സ്ത്രീയുടെ പ്ലാനുകളല്ലേ? അതെ, പക്ഷേ എനിക്കൊട്ടും പേടിയില്ല. അവർക്ക് ഞാൻ മറുപടി കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ണേട്ടൻ കണ്ടു. വഴിയ അമ്മ ഏട്ടത്തേക്ക് വിഷം കൊടുത്തെന്ന് ഏട്ടൻ ചോദിച്ചു. നിന്നെ ഞാൻ ഒറ്റിക്കൊടുത്തില്ല, എനിക്കറിയില്ലെന്ന് പറഞ്ഞു. താങ്ക്സ്. എന്തുകൊണ്ടാ ഞാൻ നിന്റെ പേര് പറഞ്ഞെന്ന് മനസ്സിലായോ? നിന്നോടുള്ള സ്നേഹവും കരുതലും ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട്. ഇത്രയും വലിയ ക്രൂരത സ്വന്തം ചോരയോട് നീ കാണിച്ചെന്ന് ഏട്ടനും ഏട്ടത്തെ അറിയണ്ടെന്ന് ഞാൻ കരുതി. ശിവേട്ടൻ എന്താ എന്റെ മുന്നിൽ സഹാനുഭൂതി കാണിച്ച് നാടകം കളിക്കുകയാണോ?
ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ അമ്മയെ വെറുക്കുമെന്നും നിങ്ങളോട് അടുക്കുമെന്നും ഏട്ടൻ കരുതുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ശിവാനിയെ തിരിച്ചു കിട്ടിയേ പറ്റൂ. പഴയ ശിവാനി ഇനി തിരിച്ചു വരണമെങ്കിൽ വല്ല ടൈം മെഷീനിൽ കയറി പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. കാവ്യ എന്ന നാശം പിടിച്ചവൾ ഏട്ടന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നതിന് മുൻപുള്ള കാലത്തേക്ക്. അമ്മയും അച്ഛമ്മയും ഏട്ടന്മാരും എന്നെ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടന്ന കാലത്തേക്ക്. സിദ്ധു എന്റേത് മാത്രമായിരുന്ന കാലത്തേക്ക്. പറ, ശിവാനിയുടെ ജീവിതത്തിൽ ആയിരം നിറങ്ങൾ പൂത്തുലഞ്ഞ ആ കാലത്തേക്ക് മടങ്ങാൻ നിങ്ങൾക്കാർക്കെല്ലാം പറ്റൂ? പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടത് ഞങ്ങളല്ല ശിവാനി, നീയാണ്. നീ മാത്രം. പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടത് ഞങ്ങളല്ല ശിവാനി, നീയാണ്. നീ മാത്രം. നിനക്ക് നഷ്ടപ്പെട്ടത് സിദ്ധുവിനെ മാത്രമാ, മറ്റെല്ലാവരുടെയും പ്രിയപ്പെട്ട രാജകുമാരി തന്നെയാ നീ. ശാന്തമേ ആലോചിച്ച്, സിദ്ധുവിനെ സിദ്ധുവിന്റെ വഴിക്ക് വിടാൻ നീ തീരുമാനിച്ചാൽ ഈശ്വരമഠത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ഞാൻ മാക്കായിരുന്നു. ഏട്ടനോട് ഏട്ടത്തോട് സംസാരിച്ച് അമ്മയെ ഞാൻ ഈശ്വരമഠത്തിൽ കൊണ്ടുവന്നിരിക്കും. അവിടെയും കടന്നു വന്നിരിക്കുന്നു ഒരേട്ടത്തി. എവിടുന്നോ വലിഞ്ഞുകയറി വന്നവൾക്ക് പരമാധികാരമല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? അവളുടെ അടിമയായിട്ട് ഒരു നിമിഷം പോലും ശിവാനി ജീവിച്ചിരിക്കില്ല. പിന്നെ സിദ്ധുവിനെ മറക്കാന്നൊരു ഓപ്ഷൻ എന്റെ മുന്നിലില്ല. ഒരു താലി കെട്ടി സിദ്ധു എന്നെ സ്വന്തമാക്കിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ആ കൈ പിടിച്ചു കഴിഞ്ഞു. പണ്ടേക്ക് പണ്ടേ വിവാഹം കഴിക്കാത്ത ഒരു വിധവയെ പോലെ ഞാൻ അങ്ങ് ജീവിച്ചോളാം. ശിവാനി, മോളെ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് നീ പറയുന്നത്? നിനക്കായി ഒരു കതിർമണ്ഡപം ഒരുങ്ങുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന ഞങ്ങളെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത്. എനിക്ക് ശിവേട്ടനോട് കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല. എന്റെ ഫോൺ തിരിച്ചു തരാൻ സമയമാങ്കി താ. എനിക്ക് പല ആവശ്യങ്ങളും ഉള്ളത്. ഇതിൽ ഞാൻ എന്തൊക്കെ രഹസ്യങ്ങളാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് കണ്ടുപിടിച്ചു കാണുമല്ലോ അല്ലേ? ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല. രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാ ഞാനിപ്പോ ഓർക്കുന്നത്. ഒരിക്കൽ എന്റെ മൊബൈൽ ഉപയോഗം കൂടുന്നു എന്ന് പറഞ്ഞ് അമ്മ എന്റെ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചു. കൊറേ കഴിഞ്ഞ് അത് തിരിച്ചു തന്നിട്ടും വാങ്ങാൻ ഞാൻ കൂട്ടാക്കിയില്ല. അമ്മ നിർബന്ധിച്ചപ്പോ ആ ഫോൺ വാങ്ങി ഞാൻ തറയിൽ അടിച്ചു പൊട്ടിച്ചു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അന്ന് വൈകിട്ട് എന്റെ ഏട്ടന്മാര് രണ്ടുപേരും എനിക്ക് ഓരോ പുതിയ ഫോണുമായിട്ടാ വന്നു കയറിയത്. അതും ഏറ്റവും കൂടിയ മോഡൽ. ഇന്ന് ഞാൻ ഈ ഫോൺ നശിപ്പിച്ചാൽ പിന്നെ ശിവാനി ഫോൺ ഇല്ലാത്തവളായി മാറുകയുള്ളൂ. ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങി തരാൻ പോലും ശിവാനിക്ക് ഇപ്പൊ ഏട്ടന്മാരില്ല. പോയിപ്പോയ കാലമൊക്കെ വേറെ ഏതോ ജന്മത്തിലായിരുന്നിരിക്കും അല്ലേ? ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് പോലെയാ എനിക്കിപ്പോ തോന്നുന്നത്. പക്ഷെ ഈ ദുസ്വപ്നം ഏറെ നീണ്ടു നിന്നതുകൊണ്ട് അതിന്റെ തളർച്ച എന്നെ വിട്ടുമാറിയിട്ടില്ല. നടന്നൊക്കെ മറക്കണം. ഇനി നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ഓർമ്മിക്കേണ്ട സമയമാ. നീ എന്റെ ശബ്ദം പോലും കേൾക്കാൻ ആഗ്രഹിക്കാതെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ചില നേരത്തെ എന്റെ വാക്കുകൾ എന്റെ കാതിൽ മുഴങ്ങിയായിരുന്നു ശരിക്കുട്ടി. പ്രത്യേകിച്ച് ഇവിടുന്ന് യാത്രയാകുമ്പോ പൂജാമുറിയുടെ മുമ്പിൽ വെച്ച് നീ പറഞ്ഞ വാക്കുകള് ഒരു വെള്ളക്കടലാസ് പോലെയാണ് എന്റെ മനസ്സെന്നും അതിലാർക്കും എന്നും മരിക്കാൻ നീ പറഞ്ഞു. അമ്മയും ശിവാനിയും ഒരുപാട് വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു.
ഞാൻ പിടിച്ചെന്ന് നിന്റെ സ്നേഹം കൊണ്ട് മാത്രം. ശിവേട്ട നമ്മളെ രണ്ടുപേരെ കബളിപ്പിച്ച് മറുകണ്ടം ചാടി. മറുകണ്ടം ചാടിയെന്നോ? എങ്ങനെ? ശിവേട്ടനെ അമ്മ പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഏട്ടനോട് കാവ്യയോടും പറഞ്ഞു. ഇത്രയുള്ളോ കാര്യം? മോളെ, എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിട്ടാവും അവനങ്ങനെ ചെയ്തത്. കാര്യം കാണാൻ വേണ്ടി എന്നെ കുറ്റം പറയേണ്ടി വന്നാൽ ധൈര്യമായിട്ട് ചെയ്തോളെ, ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. ജന്മാന്തരങ്ങളിലായി ഈ പ്രണയ നദി ഒഴുകും. പകയും വിദ്വേഷവും അഗ്നിയായി കെട്ടടങ്ങുമ്പോൾ കാത്തിരിക്കുക പുതിയ അധ്യായങ്ങൾക്കായി.